ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സീലിംഗ് ഫാനിനെ കുറിച്ചാണ്. സീലിംഗ് ഫാൻ എന്തിനാണ് ഇങ്ങനെ രണ്ടെണ്ണം ഇവിടെ അഴിച്ചു വെച്ചേക്കുന്നത് എന്നാണെന്നല്ലോ നമുക്കൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്കെല്ലാം പെട്ടെന്ന് നമുക്കൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. തുടക്കക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അതായത് നമ്മൾ പലയിടത്തും ഇതുപോലെ സീലിംഗ് ഫാൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടും അതേപോലെ ഒക്കെ നമ്മൾ പോകാറുണ്ട്. പോകുമ്പം അവർ ഒന്നുകിൽ പാർട്ടി തന്നെ അഴിച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻസ് കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ, അത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതേപോലെ റണ്ണിങ്ങും കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ കപ്പാസിറ്റർ കൊടുക്കാം എന്നുള്ളത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഫാനുകൾ നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതാണ്, ഇത് കംപ്ലൈൻ്റ് ആയ ഫാനാണ്, അതായത് കോയിൽ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടെണ്ണം മനസ്സിലാക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ കറക്റ്റായിട്ട് കൊടുക്കുകയും അതേപോലെ ഫേസ് ന്യൂട്രലും കൊടുക്കാനുള്ളതും ഈ കണക്ടറിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് വയറ് നമ്മൾ കൊടുക്കേണ്ടതും എന്ന് ഉള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇതേപോലൊരു ക്ലാമ്പ് മീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലാമ്പ് മീറ്റർ കൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, അതായത് ഈ ബസർ സൗണ്ട് ഉണ്ടല്ലോ അതിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതേപോലുള്ള ഒരു കണ്ടിന്യൂറ്റി ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ ബോഡി എർത്ത് ഉണ്ടോ, ബോഡി എർത്ത് ഉണ്ടോന്നല്ല, കോയിൽ കറക്റ്റായിട്ട് കോയിൽ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതും ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്, അതുകൊണ്ടല്ലേ ഡബിൾ സൈഡ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് ഇതേപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടക്കക്കാർക്കെല്ലാം ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം മേടിക്കുക, 220 രൂപ എന്നാണ്ട് വിലയേ ഉള്ളൂ. ഓൺലൈനിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ട് ഉണ്ട്. ചില ഷോപ്പുകളെ കിട്ടത്തുള്ളൂ, എന്തായാലും തിരക്കി നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടിന്യൂറ്റി ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതേപോലെ കണ്ടിന്യൂറ്റി നമ്മൾ ആദ്യത്തെ ആണ് ഈ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ വയറില്ല, നമ്മൾ 3 വയറുകൾ ഇത് കിടപ്പുണ്ട്, അതായത് ഒരു കോമൺ വയറും അതേപോലെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വരുന്ന 3 വയറുകൾ കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് കോയിൽ റെസിസ്റ്റിവിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റിൽ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വയറിൻ്റെ അകത്ത് കൊടുത്തിട്ട് അത് ഏത് വയറായാലും മതി, എന്നാണ്ട് ഇതേപോലെ നോക്കാം. കണ്ടില്ലേ, ഇതേപോലെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്, എന്നാണ്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം റെഡ്, യെല്ലോ, ബ്ലാക്ക് അങ്ങനെ 3 വയറുകളാണ് വരുന്നത്. അപ്പോൾ ഏതി വെച്ചാലും എന്നാണ്ട് ഇതേപോലെ കണ്ടിന്യൂറ്റി വരുന്നുണ്ട്, ഇതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും വെച്ച് നോക്കാം. കണ്ടില്ലേ, എങ്ങനെ വെച്ചാലും കറക്റ്റായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫാനിനും ഈ കോയിലിനും യാതൊരു കുഴപ്പവും ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ദാണ്ട് ഈ ഫാന്, ഇത് നമ്മൾ കംപ്ലൈൻ്റ് ആയിരിക്കുന്ന ഫാനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാണ്ട് ഇതിലും 3 വയറുകളുണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വയറിൽ കൊടുക്കുക, ഇതേപോലെ തന്നെ മുട്ടിക്കുക. ഇതിൻ്റെ അകത്ത് ഇല്ല, ഇതിൻ്റെ അകത്ത് കണ്ടേ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, അതേപോലെ ഇതിൻ്റെ അകത്തും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. തിരിച്ചും മറിച്ചും വെച്ചാലും ചെറുതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, കണ്ടോ, ചെറിയ ഒരു ബ്ലിങ്കിങ്ങേ കാണിക്കുന്നുള്ളൂ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ, ചെറുതായിട്ടൊരു ബ്ലിങ്കിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം അതിന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതേപോലെ തുടക്കക്കാർക്ക് ഇതൊക്കെ ഇത് തന്നെ ഒരു ബെറ്റർ ആയിരിക്കും ഈ സാധനം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഫാനൊക്കെ കംപ്ലൈൻറ്റ് നോക്കാൻ പോകുമ്പോൾ, സീലിംഗ് ഫാനൊക്കെ കംപ്ലൈൻറ്റ് നോക്കാൻ, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് മേടിച്ചു വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലാമ്പ് മീറ്ററാണ്. നമ്മളത് കറക്റ്റായിട്ട് ഇതേപോലെ ഈ കണ്ടിന്യൂറ്റി മോഡിൻ്റെ അകത്ത് ഇടുക. കണ്ടില്ലേ, ഈ കണ്ടിന്യൂറ്റി മോഡിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് ഒരു ബസർ സൗണ്ട് കേൾക്കും. ചിലതിൻ്റെ അകത്ത് ബസർ വരും, കണ്ടോ, ബസർ വരും. ഇത് നമ്മൾ കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ ബസർ വരും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഡിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് വേണ്ടത് റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റർ കൊടുക്കേണ്ട ഏത് വയറുകളാണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും അതേപോലെ കോമൺ വയറും ഏതാണെന്നും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു ഡയഗ്രാം പോലെ ഒരു കണക്ഷൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന ഈ 2 വയർ, ഇത് കപ്പാസിറ്ററിൽ നിന്ന് 2 വയർ, ഇത് കണക്ടറിലോട്ട് പോകുന്ന വയറുകളാണ്. 3 വയറുകൾ കണക്ടറിലോട്ട് പോകുന്നതാണ്, അതായത് ഈ കണക്ടറിലോട്ട് കയറുന്ന 1, 2, 3 വയർ, ആ 3 വയറുകളാണ് ഇത്.
അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഇവിടെ അതിനി റെഡെന്നോ യെല്ലോ എന്നോ ബ്ലാക്ക് എന്നോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണെന്ന് പറഞ്ഞുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ കണക്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണുന്ന ഈ രണ്ടെണ്ണം, അതായത് ഫേസും ന്യൂട്രലും കയറുന്ന ഏത് വയറാണെന്നുള്ളതിനും രണ്ട് കണക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മീറ്റർ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേതാണ് കപ്പാസിറ്റർ കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഏതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും അതേപോലെ കോമൺ വയറും ഏതാണെന്നുള്ളത് നമുക്ക് മീറ്റർ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നത് വയറുകളിലാണ് നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ വയറ് കൊടുക്കേണ്ടത്. അതായത് ഇത് ചെക്ക് ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്ന ഏത് വയറിലാണോ അതിൻ്റെ അകത്താണ് നമുക്ക് ആദ്യം തന്നെ കപ്പാസിറ്റർ നമുക്ക് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ റെസിസ്റ്റൻസ് കിട്ടുന്നതും വയറ് നമുക്ക് കണ്ടുപിടിക്കണം, അതേപോലെ ഇതിൻ്റെ അകത്ത് കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നതും കണ്ടുപിടിക്കണം. അതേപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള വയറും നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് കപ്പാസിറ്റർ കൊടുക്കേണ്ടത് ഏത് വയറാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്ന ഏതൊക്കെ വയറാണോ അതാണ് നമുക്ക് ഈ കപ്പാസിറ്റർ കൊടുക്കേണ്ട വയറുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബ്ലാക്കിലും യെല്ലോയിലും വെക്കാം. ഇതിൻ്റെ അകത്ത് 435 കിട്ടുന്നുണ്ട്. അതേപോലെ ബ്ലാക്കിലും നമുക്ക് റെഡിലും വെക്കാം. ഇതിൻ്റെ അകത്ത് 287 കിട്ടുന്നുള്ളൂ. അതേപോലെ റെഡിലും യെല്ലോയിലും വെക്കാം. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന 195 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂ കുറവാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന യെല്ലോയ്ക്കകത്തും ബ്ലാക്കിലും ആയിട്ടൊന്ന് വെക്കുമ്പോൾ 435 കിട്ടുന്നുണ്ട്. കണ്ടിന്യൂറ്റി മോഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മൾ ഈ യെല്ലോയ്ക്കകത്തും ബ്ലാക്കിലും വെക്കുമ്പോൾ 435 കിട്ടുന്നുണ്ട്. അത് നമുക്കിവിടുന്ന് നോക്കാം. 400 യെല്ലോ ബ്ലാക്ക് 435 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കും റെഡും, ബ്ലാക്കും റെഡുമായിട്ട് വെക്കുമ്പോൾ 287, അതായത് ബ്ലാക്കും റെഡുമായിട്ട് വെക്കുമ്പോൾ 287 കിട്ടുന്നത്. അതേപോലെ റെഡും യെല്ലോയും റെഡും യെല്ലോയും കൂടെ വെക്കുമ്പോൾ 189. ഈ റെഡും യെല്ലോയും കൂടെ വെക്കുമ്പോൾ 189 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നത് ഏതിനാണോ അതാണ് നമ്മുടെ കപ്പാസിറ്റർ കൊടുക്കേണ്ട വയറ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന റെഡും അല്ല യെല്ലോയും ബ്ലാക്കുമാണ്. അതായത് ഈ കാണുന്ന മഞ്ഞ വയറും ഈ കാണുന്ന കറുത്ത വയറിൻ്റെ അകത്താണ് നമുക്ക് വാല്യൂ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 435 കിട്ടുന്നത് അതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് കപ്പാസിറ്ററിൻ്റെതാണ് ഈ രണ്ട് വയറുകൾ നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്ന വയറിൻ്റെ അകത്താണ് നമുക്ക് കപ്പാസിറ്ററിൻ്റെ വയർ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ട് കിട്ടി കപ്പാസിറ്റർ കൊടുക്കേണ്ട രണ്ട് വയറുകൾ കിട്ടി. ബാലൻസ് വരുന്ന ഈ വയറാണ് കോമൺ വയർ. ഈ കാണുന്ന റെഡ് വയറാണ് ഇതിൻ്റെ അകത്ത് കോമണായിട്ട് വരുന്നത്. ഇത് രണ്ട് നമ്മൾ കപ്പാസിറ്റർ കൊടുത്തു, കപ്പാസിറ്റർ കറക്റ്റായിട്ട് കൊടുത്തു. അപ്പം ഈ കാണുന്ന വയർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ നമുക്കിവിടുത്തെ കോമൺ ആക്കാം. ഇത് റെഡ് കോമൺ, ഇത് യെല്ലോ, ഇത് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം കിട്ടി, റെഡ് യെല്ലോ ബ്ലാക്ക്. ഈ കാണുന്ന റെഡ് യെല്ലോ ബ്ലാക്ക് ഈ രണ്ട് വയറ്, ഈ മൂന്ന് വയറുകൾ നമ്മൾ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നത് യെല്ലോയ്ക്കും ബ്ലാക്കിനുമാണ്. അതായത് മഞ്ഞയ്ക്കും മഞ്ഞ വയറിനും കറുത്ത വയറിനുമാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കിട്ടിയത്, 435 കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് എന്തേ ഈ ഇതിലെ കപ്പാസിറ്ററിലെ ഒരു വയറെടുത്ത് നേരെ യെല്ലോയിൽ കൊടുത്തു, അതേപോലെ നേരെ ഒരെണ്ണം എടുത്ത് ബ്ലാക്കിലും കൊടുത്തു. അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്ററിലെ രണ്ട് വയർ യെല്ലോ വയറിൻ്റെ അകത്തും ബ്ലാക്ക് വയറിൻ്റെ അകത്തും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കോമൺ കിട്ടി, കപ്പാസിറ്റർ കൊടുക്കേണ്ട വയറ് കിട്ടി, രണ്ട് വയറും കിട്ടി. അതിന് ഇനിയുള്ളത് കപ്പാസിറ്റർ കൊടുക്കേണ്ട നമുക്ക് രണ്ട് വയറ് കിട്ടി, യെല്ലോ ബ്ലാക്ക് അതായത് മഞ്ഞ വയറും കറുത്ത വയറും നമുക്ക് കിട്ടി. ഈ ബാലൻസ് വന്ന് റെഡ് വയറാണ്, അതായത് ആണ് ഈ റെഡ് വയറാണ്. സൂം ചെയ് അടുത്തോട്ട് പിടിച്ച് ഈ ആണ് ഈ കാണുന്ന ചുമന്ന വയറാണ് നമുക്ക് കോമൺ വയർ. നമ്മൾ ബാക്കി മഞ്ഞയ്ക്കകത്തും കറുപ്പിൻ്റെ അകത്തും കപ്പാസിറ്ററും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ റെഡ് വയറാണ് കോമൺ വയർ, കോമണായിട്ടുള്ള വയറ് ഇതാണ്, റെഡാണ് കോമൺ വയർ നമുക്കിതിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നത് സ്റ്റാർട്ടിങ് കോയിലും റണ്ണിങ് കോയിലുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ വയറുകളകത്ത് സ്റ്റാർട്ടിങ് കോയിലും റണ്ണിങ് കോയിലുമാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാം, മീറ്റർ കൊണ്ട് നോക്കാൻ പോകുന്നത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് സ്റ്റാർട്ടിങ് കോയിലും അതേപോലെ സ്റ്റാർട്ടിങ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാല്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. വാല്യൂ കുറഞ്ഞതാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്, വാല്യൂ കൂടുതലുള്ളത് റണ്ണിങ് വൈൻഡിങ്. അത് നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം മീറ്റർ എടുത്തിട്ടുണ്ട്, നോക്കി വേണം. ഇപ്പോൾ ഡിസ്പ്ലേക്കകത്തും കാണാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്ത് കോമൺ വയറും യെല്ലോ വയറുമായിട്ട് ഒന്ന് നോക്കി. നോക്കിയപ്പം 188 ഡിസ്പ്ലേക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഉണ്ടോ 189, ഇതാണ് വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു ഇത്. പിന്നെ നേരെ നമ്മൾ ഈ റെഡിലും ബ്ലാക്കിലും ആയിട്ട് കൊടുത്തു. കൊടുത്തപ്പോൾ എത്ര വന്നു? 287. അപ്പം നേരത്തെ നമ്മൾ കൊടുത്തത് ഈ റെഡിലും യെല്ലോയിലും. അപ്പം വാല്യൂ എത്ര? 188, 189 ആ റേഞ്ച് വരും. അതാണ് സ്റ്റാർട്ടിങ് കോയിൽ. ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ളതാണ് സ്റ്റാർട്ടിങ് കോയിൽ. അതായത് ആറും ഈ കോമണും വൈയും കൂടെ നമ്മൾ കൊടുത്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടിയത്, അതായത് 159 കിട്ടിയത്. അതാണ് ഇതാണ് സ്റ്റാർട്ടിങ്, ഇതാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും. പിന്നെ വരുന്ന ബ്ലാക്ക്, ബ്ലാക്കും റെഡും ബ്ലാക്കും കൂടെ നമ്മൾ കൊടുത്തപ്പോൾ 287 കിട്ടി, കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടി. അതാണ് റണ്ണിങ് വൈൻഡിങ്, റണ്ണിങ് വൈൻഡിങ്. അപ്പം ഏറ്റവും കുറഞ്ഞ ഈ വൈക്കകത്ത് ഏറ്റവും കുറഞ്ഞ, അതായത് കോമണും നമ്മൾ ഇതും കോമണും കോമൺ വയറാണ് ഈ ചുമന്ന വയർ. ഈ കോമണും ഈ മഞ്ഞ വയറും കൂടെ കൊടുത്തപ്പോഴാണ് റെസിസ്റ്റൻസ് നമ്മൾ കുറഞ്ഞ് കിട്ടിയത്. അതായത് റെഡ് കോമൺ വയറും വൈ വയറുമായിട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 159. അതാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് വരുന്നത്. റെസിസ്റ്റൻസ് കുറഞ്ഞ അതാണ്, റെസിസ്റ്റൻസ് കുറഞ്ഞ് കിട്ടുന്നതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വൈൻഡിങ്. അതായത് ഈ വയറാണ്, ഇതാണ് സ്റ്റാർട്ടിങ് വൈൻഡ് വരുന്നത്. ഈ മഞ്ഞ വയറാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ കോമണും ഈ ബ്ലാക്കും കൂടെ കൊടുത്തപ്പം നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ് കിട്ടിയത്. അതുകൊണ്ട് അതാണ് 287. അതാണ്, ഇതാണ് റണ്ണിങ് കോയിൽ. മഞ്ഞ വയർ സ്റ്റാർട്ടിങ്, ഈ ബ്ലാക്ക് വയർ റണ്ണിങ് കോയിൽ, ഇത് വരുന്നത് കോമൺ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ടിങ് കിട്ടി, റണ്ണിങ് കിട്ടി, നമ്മളതുപോലെ കണക്റ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന ഈ ആറ്, ഈ ചുമന്ന വയർ വന്നേക്കുന്നത് കോമൺ വയറാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ന്യൂട്രൽ പോകണം, അതേപോലെ റണ്ണിങ് വൈൻഡിൻ്റെ അകത്താണ് ഫേസും പോകേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിനി കാണിക്കുന്നത്. ഇതിൽ റണ്ണിങ് വൈൻഡിൻ്റെ അകത്ത് നമ്മൾ ഫേസ്, അതായത് ലൈൻ ഫേസ് നമ്മൾ കൊടുത്തു, സ്വിച്ചിൽ നിന്ന് വരുന്ന ഫേസ് കൊടുത്തു. ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഈ കോമൺ വയറിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് നമ്മൾ ന്യൂട്രൽ വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ റണ്ണിങ് വൈൻഡിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്വിച്ച് ബോഡിയിൽ നിന്ന് വരുന്ന കൺട്രോൾ വയർ ഫേസും, അതേപോലെ കൺട്രോൾ വരുന്ന ആ ന്യൂട്രുമാണ് കോമണിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒന്ന് കൊടുത്ത് നോക്കി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്തും കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഈ ചുമന്ന വയർ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്നു. കോമൺ വയറിൻ്റെ അകത്ത് നമ്മൾ ഇത് കൊടുക്കുന്നു. കോമൺ വയറിൻ്റെ അകത്ത് നമ്മൾ കോമൺ വയർ നമ്മൾ ഈ ഏറ്റവും കണക്ടറിൻ്റെ അകത്ത് ഏറ്റവും മേളിൽ കൊടുത്തു. മഞ്ഞ വയർ നേരെ, അതായത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ വയർ ഒരു കപ്പാസിറ്ററിൻ്റെ വയറും കൂടെ ചേർത്ത് നമ്മൾ നേരെ സെൻറ്റർ സെൻറ്ററിൽ കൊടുത്തു. അതിന് നടുക്ക് നമ്മൾ കൊടുത്തു, കണ്ടല്ലേ, ഇത് നടുക്ക് കൊടുത്തു. റണ്ണിങ് ബ്ലാക്ക് വയർ റണ്ണിങ്ങാണ്, അത് നമ്മൾ ഏറ്റവും താഴെ നമ്മൾ എടുത്തു കൊടുത്തു. താഴത്തെ കണക്റ്റിൻ്റെ അകത്ത് എടുത്തു കൊടുത്തു. അപ്പം റണ്ണിങ് സ്റ്റാർട്ടിങ് കോമൺ അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് ന്യൂട്രും, ഇതിൻ്റെ അകത്താണ് ഫേസും വരുന്നത്. ഈ രണ്ട് ടെർമിനലാണ് ഫേസും ന്യൂട്രും വരുന്നത്. അതേ കണക്ഷനാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഇതേപോലെയാണ് നമ്മളിവിടെ ഇപ്പം കൊടുത്തേക്കുന്നത്, കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫാനും, അതിനോടൊപ്പം തന്നെ ഈ ഫാനും കംപ്ലൈൻ്റ് ആയ ഒരു ഫാനാണ്. പക്ഷേ അതിൻ്റെ കോയിൽ കറക്റ്റായിട്ട് കറക്റ്റ് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും ഇതിനോടൊപ്പം തന്നെ നോക്കിയേക്കാം. അതിന് നമ്മളാണ്ട് നേരത്തെ തന്നെ വിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റർ എടുത്തു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചു, അതുകൊണ്ടേ കൊടുത്തു, ഒന്നുമില്ല. ഇതിൻ്റെ അകത്തും കൊടുത്തു, ഒന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫാൻ കംപ്ലൈൻ്റ് ആയ ഫാനുകൾ കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഇതേ വെച്ച് നമുക്ക് നോക്കാം. അപ്പം കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി പോകുന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതേപോലെ, അല്ല ഇത്രയും പ്രകാശമല്ല, ഇതിൻ്റെ ചെറിയൊരു പ്രകാശമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. കറക്റ്റ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാമ്പ് മീറ്റർ വെച്ച് നമുക്ക് ഇപ്പം നമ്മൾ റണ്ണിങ്
സ്റ്റാർട്ടിങ് കണ്ടുപിടിച്ചതിൻ്റെ കൂട്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് കണ്ട് ഇതേപോലെ എടുത്തിട്ട് നേരെ ഓരോന്നോരോന്ന് നോക്കിയാൽ മതി. കണ്ടിപ്പോൾ ഇതിൻ്റെ അകത്തില്ല, കണ്ട് അതിൻ്റെ അകത്തും ഇല്ല. മീറ്ററിൻ്റെ അകത്ത് മീറ്ററും കൂടെ ഒന്ന് കാണിച്ച്, കണ്ട് അതിൻ്റെ അകത്തും ഇല്ല. മേളിലും അടുത്ത വയറിലും കൊടുത്തു, അതും ഇല്ല. ഇനി താഴത്തെ രണ്ട് വയറും കൊടുത്തു, അതിൻ്റെ അകത്തും ഇല്ല. ആ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ആ പോയി, അതിൻ്റെ അകത്തും ഇല്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങും ഷെയ്ക്കായൻ്റെ എൻ്റെ കൈയോട്ട് ഷെയ്ക്കായൻ്റെയാണ് ആ ഡിജിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാല്യൂ ഒന്നും വരുന്നില്ല, അത് കാരണം അതിൻ്റെ കോയിൽ പോയതായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇതുപോലെ ഫാൻ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു ക്ലാമ്പ് മീറ്ററോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്ററോ അല്ലെങ്കിൽ മതി, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ഇതേ വയറുകൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പലപ്പോഴും പല തുടക്കക്കാർക്കായാലും അല്ലാതായാലും ഇലക്ട്രീഷ്യന്മാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഇതിങ്ങനെ. അപ്പം നമുക്കിങ്ങനെ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എന്തായാലും ഇതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും നമ്മൾ കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫാൻ തലതിരിഞ്ഞ് കറങ്ങും എന്നുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. റണ്ണിങ്ങിലാണ് നമുക്ക് ഏറ്റവും താഴത്തെ ടെർമിനൽ വരേണ്ടത്, റണ്ണിങ് കോയിലാണ് റെസിസ്റ്റൻസ് കൂടുതലുള്ളതാണ് നമുക്ക് ഏറ്റവും താഴെ വരേണ്ടത്. സെൻറ്റർ ഈ കണക്ടറിൻ്റെ നടുക്ക് വരേണ്ടത് എപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കണം, സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിരിക്കണം കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരേണ്ടത്. ഏറ്റവും ടോപ്പിൽ കോമൺ, ഇത് നമുക്ക് തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാം. ഈ കോമൺ എടുത്ത് താഴെ കൊടുക്കാം, ഈ റണ്ണിങ് എടുത്ത് നമുക്ക് മേളിലും കൊടുക്കാം. പക്ഷേ റണ്ണിങ് എടുത്ത് നടുക്കും ഈ നടുക്കിടക്കുന്നത് എടുത്ത് താഴെയായിട്ട് കൊടുക്കരുത്. അപ്പം ഫാൻ തലതിരിഞ്ഞ് കറങ്ങാൻ തുടങ്ങും. അതൊന്ന് ശ്രദ്ധിച്ചോണം, അത് മസ്റ്റായിട്ടൊന്ന് ഓർത്തോണം കേട്ടോ. അപ്പം കോമണും റണ്ണിങ്ങും ആയിരിക്കണം, അതായത് കോമൺ വയറും റണ്ണിങ് വൈൻഡിങ്ങും ആയിരിക്കണം കറക്റ്റായിട്ട് മുകളിലും താഴെയായിട്ട് വരാൻ. അല്ലാതെ സ്റ്റാർട്ടിങ് വൈൻഡിങ് എടുത്ത് താഴെ കൊടുത്തേക്കരുത്, കണക്ഷൻ കൊടുക്കരുത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. സ്റ്റാർട്ടിങ് വൈൻഡിങ് എപ്പോഴും അതിൻ്റെ സെൻറ്റർ നടുക്കത്തെ ടെർമിനലിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കണക്ഷൻ നല്ല കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് മേളിൽ വരുന്നത് ഈ റെഡ് വയറിൻ്റെ നേരെ കൊടുത്തേക്കുന്ന നമ്മൾ കോമൺ വയറാണ്, അതായത് ന്യൂട്രൽ വയറാണ് കൊടുത്തേക്കുന്നത്. ഈ തൊട്ട് താഴെ കാണുന്ന ഈ കറുത്ത വയറുണ്ടല്ലോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റണ്ണിങ് വയർ. ഈ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഫേസ് കൊടുത്തേക്കുന്നത്. അപ്പം താഴെ ഫേസും മുകളിൽ കോമണിൻ്റെ കൂടെ നമ്മൾ ന്യൂട്രുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നടുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്. ഇത് റണ്ണിങ് വൈൻഡിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ് അതേപോലെ കോമൺ ഫേസ് ന്യൂട്രൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മളങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. ആഹാ, അതിമനോഹരമായ കാറ്റ് നല്ല രീതിയിൽ തന്നെ റണ്ണിങ് ആവുന്നുണ്ട്, കണ്ടില്ലേ? സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇച്ചിരി സ്പീഡൊന്ന് കുറച്ച്, കുറച്ചും കൂടെ സ്പീഡ് കുറഞ്ഞ്, കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫാൻ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാന്നുള്ളത്. ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം പോയതാണോ പോയതല്ലയോ എന്ന്. ഇപ്പോൾ ഇത് പോയതാണ്, നമ്മൾ ഇത് മാറിയതാണ്. അതിന് പകരമായിട്ട് വെച്ചതിൻ്റെ അകത്താണ് നമ്മളിത്രയും ചെക്ക് ചെയ്ത് നമ്മളിപ്പം കണ്ടത്. ഇത് കെയ്ത്താൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണെന്ന് തോന്നുന്നു. ആ യൂറോ കെയ്ത്താൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പം കണക്ഷൻസ് ഒന്നും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ വരുന്ന കണക്ടർ, അതായത് ഫാൻ കണക്ടറിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഈ ഫാനിൻ്റെ അകത്ത് കൊടുത്ത് സെൻറ്റർ വരുന്നത് സ്റ്റാർട്ടിങ് വൈൻഡാണ്. എവിടെ ആയാലും ഫേസും ന്യൂട്രും കയറുന്നത് കോമൺ വയറിൻ്റെ അകത്തും അതേപോലെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ അകത്തും ആയിരിക്കും. അതേപോലെ കപ്പാസിറ്ററിൻ്റെ വയർ, നമ്മൾ കപ്പാസിറ്ററിൻ്റെ വയർ കൊടുക്കേണ്ടത് സ്റ്റാർട്ടിങ് വൈൻഡിലും അതേപോലെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഏതിലാണോ അതാണ് അതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ കൂടെ കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. നമുക്കിവിടെ 435 കിട്ടിയത് ഈ കാണുന്ന വൈയും ബിയും എന്ന് പറഞ്ഞ വയറിൻ്റെ അകത്തായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. വാല്യൂ കുറഞ്ഞതാണ് ആറും വൈയും, വാല്യൂ കുറഞ്ഞതാണ് ആറും വൈയും. ആ വാല്യൂ കുറഞ്ഞതാണ് നമുക്ക് സ്റ്റാർട്ടിങ് മൈൻഡായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് വാല്യൂ കുറവുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് മൈൻഡാണ് ഈ ആറും വൈയും. ആറെന്ന് പറഞ്ഞാൽ കോമണും, വൈ എന്ന് പറഞ്ഞാൽ ഈ കേബിളും, ഈ കാണുന്ന വൈ അതാണ് സ്റ്റാർട്ടിങ് മൈൻഡിങ് ആണ്.
ബി ഈ ആറും ബിയും, അതായത് കോമണും ഈ കാണുന്ന ബ്ലാക്ക് വയറുമാണ് റണ്ണിങ്, അതായത് ഈ ബ്ലാക്ക് വയറാണ് റണ്ണിങ്, അത് ഏറ്റവും താഴെ. അപ്പോൾ കണക്ഷൻസ് മറന്നു പോകേണ്ട, എന്തായാലും നോട്ട് ചെയ്തോക. ഇതൊന്നും വേണ്ട, ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഫാനിൻ്റെ കപ്പാസിറ്ററൊക്കെ മാറാൻ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് കറക്റ്റായിട്ട് കണക്ഷൻസ് കൊടുക്കാം, തിരിച്ച് ആ ഫോട്ടോ നോക്കി തന്നെ കൊടുക്കാം മറന്നു പോയത് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഫാനിൻ്റെ കംപ്ലയിൻസ് കണ്ടുപിടിക്കാനും നമുക്ക് ഇതുപോലുള്ള കണ്ടിന്യൂ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തുടക്കക്കാർക്കെല്ലാം വലിയൊരു ഉപകാരമായിരിക്കും, ഗുണം ചെയ്യും ഈ വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.